ഹലോ എല്ലാവർക്കും എൽഎച്ച്ജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ അത് എങ്ങനെയാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഹെയർ സ്ട്രൈറ്റനിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. പലർക്കും ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പല ഡൗട്ട്സ് ഉണ്ട്. അതെങ്ങനെ ചെയ്യുക, അത് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ചോദ്യം കോൺസ്റ്റന്റ്ലി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഫുള്ളായിട്ട് ഉടനീളം കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ നിരന്തരം വരുന്ന ആൾക്കാരാണെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പുതുതായിട്ട് വന്നിട്ടുള്ള വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ലാഗടിക്കാതെ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ചു കാലമായിട്ട് മുടി കൊഴിച്ചിൽ അതുപോലെ താടി വളർച്ച അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ചുരുണ്ട മുടി എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് പലരുടെയും സംസാരത്തിൽ നിന്ന്, പലരുടെയും മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചുരുണ്ട മുടി മാനേജ് ചെയ്യാൻ എളുപ്പമല്ല എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. അപ്പോൾ അതിനൊരു മാർഗമായിട്ട് പലരും കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുണ്ട മുടി സ്ട്രൈറ്റൻ ചെയ്യാണ്. ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ മുടിക്ക് സംഭവിക്കുന്നത്, അത് ചെയ്താലുള്ള ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും മുകളിൽ ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ മുടി സ്ട്രൈറ്റ് ആയിട്ട് വടി പോലെ ഒരു ഫ്ലാറ്റ് ലുക്കിൽ കടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനാക്കി തീർക്കണേലാണ് ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കും. പലരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഹെയർ സ്ട്രൈറ്റ് ആയി കെടുക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിനും നമുക്കെല്ലാം കൊണ്ടും ഭംഗി, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് ഏറ്റവും നല്ലതെന്നാണ് പലരുടെ ചിന്താഗതി. ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ആദ്യം ബേസിക് ആയിട്ട് എനിക്ക് ഹെയർ സ്ട്രൈറ്റനിങ്ങിന്റെ കാര്യം പറയുന്നതിനേക്കാൾ മുന്നേ എനിക്ക് ബേസിക് ആയിട്ട് പറഞ്ഞുതരാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. മുടി എന്ന് പറയുന്നത് മൂന്ന് ലെയേഴ്സ് ഉള്ള ഒരു സംഭവമാണ്. അതായത് ക്യൂട്ടിക്കിൾ, കോർട്ടെക്സ്, മെഡ്യൂല എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയേഴ്സ് ആണ് നമ്മുടെ മുടിക്കുള്ളത്. മുടിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന മുടിയുടെ ഈ സർഫസിൽ, ഈ നമ്മൾ തൊടുന്ന ഈ സർഫസാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. മുടിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള ലെയറിനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഉള്ളിലെ ഇന്നർമോസ്റ്റ് ലെയറാണ് മെഡ്യൂല എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിലൊക്കെ നമ്മൾ ഹെയർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന കുറയ്ക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുടിയുടെ ഔട്ടർ മോസ്റ്റ് ലെയറിലാണ് അത് കൂടുതൽ അപ്ലൈ ആവുന്നത്. എന്തൊരു കാര്യം നമ്മൾ ഹീറ്റ് ടൂൾസ് ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ബ്ലോ ഡ്രയർ ഉപയോഗിച്ചാലും ഏറ്റവും കൂടുതൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മുടിയുടെ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുടിക്ക് ഡാമേജ് ആവാൻ സാധ്യത ഉള്ളതും ഡാമേജ് വരുന്നതും ഈ ഔട്ടർ മോസ്റ്റ് ലെയറിലാണ്. പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ഈ ഔട്ടർ മോസ്റ്റ് ലെയറിലാണ്. അതായത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ലെയറിലാണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ലെയറാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. മുടി എന്ന് പറയുന്നത് കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രോട്ടീൻ്റെ ഫോമാണ് കെരാട്ടിൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ ഒരു ഫോമാണ്. ഈ കെരാട്ടിൻ എന്ന് പറയുന്ന സംഭവം കോർട്ടെക്സിലാണ് നിലകൊള്ളുന്നത്. എല്ലാ മുടിയുടെയും ഷേപ്പ് വരുന്നത് ഈ കെരാട്ടിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഈ കെരാട്ടിൻ നിലകൊള്ളുന്നത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു കോർട്ടെക്സിലാണ് നിലകൊള്ളുന്നത്. ഹൈഡ്രജൻ മോളിക്യുലർ ബോൺസ് നമ്മുടെ കെരാട്ടിനെ ഹോൾഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോണ്ടുകൾക്ക് വ്യത്യാസം വരുമ്പോഴാണ്, ഈ ബോണ്ടുകൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിയുടെ ഷേപ്പിന് വ്യത്യാസം വരുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യുലർ ബോൺസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ രണ്ട് വഴിയുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഹീറ്റ് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം അപ്ലൈ ചെയ്യുക. ഹീറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യം ഒട്ടും മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഹീറ്റ് ഇപ്പോൾ നമുക്കറിയാം ഹീറ്റ് ടൂൾസ് ഉപയോഗിച്ച് മുടി സ്ട്രൈറ്റൻ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഹീറ്റ് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യം ഹൈഡ്രജൻ മോളിക്യുലർ ബോൺസിന് റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മുടി സ്ട്രൈറ്റൻ ചെയ്ത പോലെയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് പക്ഷേ ടെമ്പററി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. റിബോണ്ടിങ് ആൻഡ് റിഫോമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് കൊണ്ടാണ് നമ്മൾ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞ സംഭവം സാധ്യമാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ബേസിക്കലി മനസ്സിലാക്കുന്നത്. നമ്മുടെ മുടിയിലുള്ള നാച്ചുറൽ അതിലുള്ള ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് അതിനെ റീഅറേഞ്ച് ചെയ്ത് അത്തരം പ്രോസസ്സിലൂടെ മുടിനെ കടത്തി വിടുമ്പോഴാണ് അവിടെ സ്ട്രൈറ്റനിങ് പറഞ്ഞ സംഭവം സംഭവിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ മുടിയുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറെ പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് സ്ട്രൈറ്റനിങ് നടക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നല്ലതാണോ? ഇങ്ങനെ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതുകൊണ്ട്, അതായത് നമ്മുടെ മുടിയുടെ നാച്ചുറൽ സ്റ്റേറ്റിനെ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് ആക്കി തീർക്കുന്നതുകൊണ്ട് ശരിക്കും നല്ലതായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിൽ കട്ട് ആൻഡ് ഡ്രൈ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. യാതൊരു ഉപകാരം സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ കെമിക്കൽസ് അതുപോലെ തന്നെ എക്സ്ട്രീം ഹീറ്റ് അവിടെ കൊടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ലെവലിന് മുകളിൽ എക്സസ് ഹീറ്റ് നമ്മുടെ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ
ഹീറ്റ് ഡാമേജ് വന്നിട്ട് നമ്മുടെ മുടിയൊക്കെ ഇല്ലാതാവാനുള്ള ഒരുപാട് സാധ്യത ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസ്, നമ്മൾ ഇത്ര മാത്രം ആലോചിക്കുക, നമ്മുടെ ക്യൂട്ടിക്കിൾ ഉണ്ടല്ലോ, ഹെയറിന്റെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ ക്യൂട്ടിക്കൾ ഡാമേജ് ആകുമ്പോൾ ഏറ്റവും അധികം വരുന്ന കാര്യം എന്ന് പറയുന്നത്, വലിയ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് ആണ്. സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ എന്ത് അപ്ലൈ ചെയ്തിട്ടും, എന്ത് നാച്ചുറൽ ആയിട്ടുള്ളതായാലും, എന്ത് കെമിക്കൽ ആയിട്ടുള്ളതായാലും, ഏത് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ക്യൂർ തേടി പോയാലും, നിങ്ങൾക്ക് മുടി വെട്ടിക്കളയാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല, സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരം ഗുണം ഉണ്ടാവുന്നില്ല. മുടീനെ നമ്മൾ എല്ലാം കൊണ്ടും ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ കെമിക്കൽ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലരും ചുരുണ്ട മുടിയുള്ള ആൾക്കാർ, ചെറിയ ടൈപ്പിൽ വേവായിട്ടുള്ള ആൾക്കാരൊക്കെ മുടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മുടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പം ആദ്യം ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുടി സ്ട്രൈറ്റനിങ് ചെയ്യലാണ്. മുടി സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമായിട്ട് കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്, തീർച്ചയായിട്ടും പറ്റുന്നതാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, താൽക്കാലിക റിലീഫിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയെ അങ്ങേയറ്റം ഡാമേജ് ആക്കി വിടുക എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്പ്ലിറ്റൻസ് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എക്സ്ട്രാ ഡ്രൈനെസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ഇങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ ക്യൂട്ടിക്കൽ ഡാമേജ് ആവാനും അത് എക്സ്ട്രാ ഡ്രൈ ആവാനും അതിന്റെ പിന്നാലെ പിന്നെ സ്പ്ലിറ്റൻസ് വരാനും ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുടി വെട്ടിക്കളയാണ്. നിങ്ങളിപ്പോ വേറെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വെട്ടിക്കളയാന്നുള്ള ഒരു ഓപ്ഷൻ ആകുള്ളൂ. സ്ട്രെയിറ്റനിങ്ങിന്റെ കാര്യം വരെയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പൈസ ലാഭിക്കാൻ നോക്കും തോറും അവിടെ സൈഡ് എഫക്ട്സിന്റെ എണ്ണം അതേപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് നമ്മൾ മുടി സ്ട്രൈറ്റൻ ചെയ്യണം, ഹീറ്റ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ടെമ്പററി ഹീറ്റ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇതുപോലത്തെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. കുറച്ച് നേരത്തേക്ക് കുറച്ച് സൗന്ദര്യം കൂട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ജീവിതകാലം മൊത്തത്തേക്ക് അത് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് ആവും നമ്മൾ ചിലപ്പോൾ പോകാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഒരു അറിവിൽ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് അതും അങ്ങേയറ്റം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ മുടി ഡാമേജ് ആവാതെ ഇരിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും പണി കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിലേക്ക് നിൽക്കാതിരിക്കുക, എന്തൊക്കെയായാലും നിങ്ങൾ പരമാവധി അതിലേക്ക് നിൽക്കാതിരിക്കുക. മുടി എങ്ങനെയാണോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സ്ട്രൈറ്റനിങ് മെത്തേഡ്സ് ഉണ്ട്, അത് ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് കെമിക്കൽ സ്ട്രൈറ്റനിങ്ങിന്റെ അത്രയും റിസൾട്ട് തരില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് മുടിയിൽ സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണത്. അതായത് നമുക്ക് ഇപ്പോൾ ചുരുളമുടിയുള്ള ആളാണെങ്കിൽ സ്ട്രൈറ്റനിങ് ചെയ്താലാണ് അത് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ പ്രശ്നം തന്നെ കൗതുകമാണ്. കൗതുകം ഒത്തിരി കൂടുന്നതിന്റെ പുറത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ കുറെ പേര് ഇത് ചെയ്യാറുള്ളത്. അപ്പൊ കൗതുകം ലേശം കുറയ്ക്കുക. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളെ കാണാൻ അത്യാവശ്യം വൃത്തിയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ട്രൈറ്റനിങ് കാര്യങ്ങൾക്കൊക്കെ പരമാവധി പോവാതിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ നിരന്തരം പറയുന്ന കാര്യമാണ്, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. അത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് ആൻഡ് 360°. We'll be right back.